കാമുകരൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയ ഭാര്യമാരുടെ വാർത്ത നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? പക്ഷേ ഭർത്താവിന്റെ സ്വത്തും മുഴുവനും തട്ടിയെടുക്കാനും കാമുകനൊപ്പം സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടും 10 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകനെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഭർത്താവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ആ മൃതശരീരം ആരും കാണാതെ പുഴയിലേക്ക് ഒഴുക്കി നീണ്ട 6.5 വർഷം ഈ വാർത്ത പുറലോകത്തെ അറിയിക്കാതെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നാടകം കളിച്ച ജഗജില്ലിയായിട്ടുള്ളൊരു സ്ത്രീയുണ്ട്. പേര് സക്കീന. 2012 മാർച്ച് മാസത്തിലാണ് ചെറിയ മാനസിക പ്രശ്നമുള്ള മുഹമ്മദ് കുഞ്ഞി എന്ന 36 വയസ്സ് മാത്രം പ്രായമുള്ള മനുഷ്യനെ ഈ സക്കീന എന്ന സ്ത്രീ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയത്. കാമുകനായിട്ടുള്ള ഉമ്മറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ക്രൂരകൃത്യം സക്കീന ചെയ്തു കൂട്ടിയത്. എല്ലാവരും കരുതിയിരുന്നത് ചെറിയ മാനസിക പ്രശ്നമുള്ള മുഹമ്മദ് കുഞ്ഞി എവിടെയൊക്കെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ 2018ലാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ വാർത്ത പുറലോകം അറിയുന്നത്. മുഹമ്മദ് കുഞ്ഞി എങ്ങോട്ടും ഇറങ്ങിപ്പോയതല്ല, അത് അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു. മുഹമ്മദ് കുഞ്ഞിയെ കൊലപ്പെടുത്തിയത് സ്വന്തം ഭാര്യയും മകനും ആ ഭാര്യയുടെ കാമുകനും ചേർന്നുകൊണ്ടാണ്. 2012 മാർച്ചിൽ കാമുകനായിട്ടുള്ള ഉമ്മറിന്റെ നിർദ്ദേശപ്രകാരം സക്കീന മുഹമ്മദ് കുഞ്ഞിയെ കൊലപ്പെടുത്തി ചന്ദ്രഗിരിപ്പുഴയിലേക്ക് ഒഴുക്കുകയായിരുന്നു. അങ്ങനെ ചന്ദ്രഗിരിപ്പുഴയിലേക്ക് ആ മൃതശരീരം ഒഴുക്കിയപ്പോൾ എല്ലാവിധ സഹായവും സക്കീനയ്ക്ക് ചെയ്തത് 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവരുടെ മകനാണ് എന്നുള്ളതാണ്. അത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ നീണ്ട 6.5 വർഷം സക്കീനയുടെ പ്ലാൻ പ്രകാരം തന്നെ ആരും പുറംലോകം ഈ വാർത്ത അറിയാതെ കടന്നുപോവുകയും ചെയ്തു. അപ്പോൾ ആ സക്കീന വിചാരിച്ചിരുന്നത് ഇനി പുറംലോകം ഈ ഒരു വാർത്ത ഒരിക്കലും അറിയില്ല എന്നുള്ളതാണ്. 2012 മാർച്ചിൽ മുഹമ്മദ് കുഞ്ഞിയെ കാണാതായ സമയത്ത് തന്നെ മുഹമ്മദ് കുഞ്ഞിയുടെ സഹോദരിയുടെ ഭർത്താവ് പോലീസിൽ കംപ്ലൈൻറ്റ് നൽകിയിരുന്നു. പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് പോലീസ് സക്കീനയെ ചോദ്യം ചെയ്തപ്പോൾ സക്കീന മറുപടിയായിട്ട് പറഞ്ഞത് തൻ്റെ ഭർത്താവിന് ചെറിയ മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോകുന്നതാണ്, അതുകൊണ്ട് അത്തരത്തിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാകാം, അതുകൊണ്ടാണ് താനും കംപ്ലൈൻറ്റ് ഒന്നും പോലീസിൽ നൽകാതിരുന്നത്. പോലീസ് അത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് കുഞ്ഞിയെ കൂടുതലായിട്ട് അന്വേഷിച്ചെങ്കിലും ഒരു തെളിവും ലഭിച്ചതുമില്ല. പിന്നീട് പോലീസ് ആ ഒരു ശ്രമം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയായിരുന്നു. പോലീസ് ഈ ഒരു കേസ് അന്വേഷണം അവസാനിച്ചപ്പോൾ സക്കീന കരുതിയിരുന്നത് ഇനി ഒരിക്കലും ഈ ഒരു കാര്യം പുറലോകം അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ സക്കീനയുടെ ഓരോ നീക്കങ്ങളും രഹസ്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയും ക്രൈം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പിന്നീടാണെങ്കിലും സംഭവിക്കാറുണ്ടോ? അങ്ങനെ സക്കീനയെ പോലീസ് നിരീക്ഷിക്കുന്ന സമയത്ത് സക്കീന പല സ്ഥലങ്ങളിലായിട്ട് വാടക വീട് മാറി മാറി താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സക്കീന ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു, ഓരോ വീട്ടിലും വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിരുന്ന അഡ്രസ്സ് പല രീതിയിലുള്ള അഡ്രസ്സായിരുന്നു. അതായത് വ്യത്യസ്തമായിട്ടുള്ള അഡ്രസ്സാണ് പല വീടുകളിൽ കൊടുത്തിരുന്നത്. അതുമാത്രമല്ല എവിടെ ഭർത്താവ് എവിടെ പോയി എന്നുള്ളത് ഓരോ വാടക വീട്ടിൽ താമസിക്കുമ്പോഴും സക്കീനയോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭർത്താവ് എവിടെ പോയി അല്ലെങ്കിൽ ഭർത്താവ് എവിടെയാണ് എന്നുള്ളതിന് സക്കീന മറുപടിയായിട്ട് നൽകിയിരുന്നത് തൻ്റെ ഭർത്താവ് വിദേശത്ത് വെച്ച് മരിച്ചുപോയി, അവിടെ വെച്ച് അടക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം പോലീസ് അറിയുകയും ചെയ്തു. അങ്ങനെ പോലീസ് കൂടുതലായിട്ട് സക്കീനയുടെ ഓരോ നീക്കങ്ങൾ അവിടെ അന്വേഷിക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് പല വീടുകളിലായിട്ട് സക്കീന വാടക താമസിക്കുമ്പോൾ ആ 10 വയസ്സുകാരൻ മകൻ കൂടെ തന്നെയുണ്ട്. പക്ഷേ ആ സമയത്തും പല പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം സക്കീന തുറന്നു പോവുകയും ചെയ്തു. അതിനൊടുവിൽ അവസാനമായിട്ട് വാടക താമസിച്ച വീട്ടിൽ സക്കീനയുടെ സ്ഥിരം കാമുകനായിട്ടുള്ള ഉമ്മറിൻ്റെ കൂടെ സ്ഥിരമായിട്ട് താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 2018 ആയപ്പോൾ സക്കീനയുടെയും ഉമ്മറിൻ്റെയും നല്ല കാലം അവിടെ അവസാനിക്കുകയാണ്. കാരണം 2018ൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടാവുകയാണ്, 5 വർഷത്തിന് മുകളിലായിട്ട് തെളിയാതെ കിടക്കുന്ന എല്ലാ കേസുകളും വീണ്ടും പുനർ അന്വേഷിക്കണം. അങ്ങനെ മുഹമ്മദ് കുഞ്ഞി കാണാതായ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ്. അതാണ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായിട്ട് മാറിയത്. പോലീസ് കുറച്ച് നാളുകളായിട്ട് സക്കീനയെ നിരീക്ഷിച്ച് വരികയായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് സക്കീന എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു പുരുഷന്മാരുമായിട്ട് സക്കീനയ്ക്ക് അവിഹിതമായിട്ടുള്ള ബന്ധവുമുണ്ട്. കൂടാതെ ഉമ്മർ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് കല്യാണം കഴിക്കാതെ തന്നെ കുറച്ച് നാളുകളായിട്ട് സക്കീന അവിടെ ജീവിച്ച് പോവുകയുമാണ്. അങ്ങനെ സക്കീനയെ പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നീണ്ട 6.5 വർഷത്തിന് ശേഷം 2018ലാണ് സക്കീനയെ പിന്നീട് പോലീസ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് സക്കീനയുടെ ഈ അവിഹിത ബന്ധങ്ങളെല്ലാം തന്നെ പോലീസ് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യലിൻ്റെ രീതി പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ സക്കീനയ്ക്ക് ഒരുപാട് സമയമൊന്നും പോലീസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ഓരോരോ സത്യങ്ങളായിട്ട് കാമുകനായിട്ടുള്ള ഉമ്മറിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് കുഞ്ഞിയെ 10 വയസ്സുകാരൻ മകൻ്റെ സഹായത്തോടു കൂടി തന്നെ താൻ കൊലപ്പെടുത്തിയതാണെന്നുള്ള സത്യം സക്കീന പോലീസിനോട് പറയുകയും ചെയ്തു. സ്വത്തിന് വേണ്ടിയിട്ടും കാമുകൻ്റെ കൂടെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് സക്കീന തയ്യാറായത്. ഭർത്താവായിട്ടുള്ള മുഹമ്മദ് കുഞ്ഞിയുടെ പേരിൽ അത്യാവശ്യം സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കളെല്ലാം തന്നെ തൻ്റെ പേരിലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ
സക്കീർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്രോക്കറിനെ പരിചയപ്പെടുകയാണ്. ആ ബ്രോക്കറിന്റെ പേരാണ് ഉമ്മർ എന്ന് പറയുന്നത്. പിന്നീട് ആ ബ്രോക്കറുമായിട്ട് സക്കീന അടുപ്പത്തിലാകുകയും ആ ഉമ്മർ എന്ന് പറയുന്ന ആ ബ്രോക്കർ സക്കീനയുടെ കാമുകനായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഉമ്മറാണ് സക്കീനയ്ക്കൊരു നിർദ്ദേശം കൊടുത്തത്, ഭർത്താവായിട്ടുള്ള ചെറിയ മാനസിക പ്രശ്നമുള്ള മുഹമ്മദ് കുഞ്ഞി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ സക്കീനയുടെ പേരിലാവും. അങ്ങനെയാണ് മുഹമ്മദ് കുഞ്ഞിയെ സക്കീന കൊലപ്പെടുത്താനായിട്ട് തീരുമാനമെടുക്കുന്നത്. മുഹമ്മദ് കുഞ്ഞിയും സക്കീനയും മകനും താമസിച്ചിരുന്നത് ആ മുഹമ്മദ് കുഞ്ഞിയുടെ കുടുംബത്തിനോട് ചേർന്ന് അവരെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ആദ്യം തീരുമാനിച്ചത് അവിടെ നിന്ന് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഈ മുഹമ്മദ് കുഞ്ഞിയെ മാറ്റണം, എന്നാൽ മാത്രമേ കൊലപാതകം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്ന തന്ത്രമാണ് അവിടെ സക്കീന ഏറ്റവും ആദ്യമായിട്ട് പ്രയോഗിച്ചത്. അങ്ങനെ മുഹമ്മദ് കുഞ്ഞിയും സഹോദരങ്ങളെയും പൂർണ്ണമായിട്ട് അവിടെ തെറ്റിക്കുകയും അവിടെ നിന്ന് വഴക്കുണ്ടായി ദൂരെ ഒരു സ്ഥലത്ത് ചന്ദ്രഗിരി പുഴയുടെ അടുത്ത് അവർ പോയി താമസിക്കുകയും ചെയ്തു. അങ്ങനെ 2012 മാർച്ച് മാസത്തിലും ഒരു ദിവസം രാത്രിയായപ്പോൾ മുഹമ്മദ് കുഞ്ഞി അവിടെ കട്ടിൽ കിടന്ന് ഉറങ്ങിയാണ്. ആ കട്ടിലിനോട് ചേർന്ന് തന്നെ ഒരു ജനാലയുണ്ട്. ആ ജനാലയുടെ പാള് വഴി ഒരു ഷാള് കൊണ്ട് പുറത്തുനിന്നും മുഹമ്മദ് കുഞ്ഞിയുടെ കഴുത്തിലേക്ക് ഒരു കുരുക്കിടുകയും പുറത്തുനിന്നുകൊണ്ട് തന്നെ ശക്തമായിട്ട് ജനാലയിലേക്ക് മുഹമ്മദ് കുഞ്ഞിയുടെ കഴുത്ത് അവിടെ വലിച്ച് അടുപ്പിക്കുകയും ശ്വാസം മുട്ടിച്ച് ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിന് 10 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് കുഞ്ഞിയുടെയും സക്കീനയുടെയും മകൻ അവിടെ കൂട്ടു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ആ മൃതശരീരം ആ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ശക്തമായിട്ടുള്ള ദുർഗന്ധം വന്നതിനെ തുടർന്ന് അടുത്ത ദിവസമാണ് ചന്ദ്രഗിരി പുഴയിലേക്ക് രാത്രി ആയപ്പോഴത്തേക്കും ആ മൃതശരീരം ഒരു ചാക്കിൽ കെട്ടി പുഴയിലേക്ക് ഒഴുക്കുന്നത്. സക്കീന ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് മുഴുവനായിട്ട് പറഞ്ഞപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നീണ്ട 6.5 വർഷത്തിന് ശേഷം ഇതിന്റെ തെളിവുകളെല്ലാം ശേഖരിക്കുക എന്നുള്ളതാണ്. കാരണം അവർ വാടക താമസിച്ചിരുന്ന ആ വീട് ഭാഗികമായിട്ട് പിന്നീട് ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നശിച്ചുപോയ അവസ്ഥയിലേക്കായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് തെളിവെടുപ്പിനായിട്ട് വന്നപ്പോൾ ആ വീടിന്റെ അവസ്ഥ കണ്ട് പോലീസിനും ഒരുപാട് ഉത്കണ്ഠ തോന്നുകയുണ്ടായി. എന്നാൽ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ആ മനുഷ്യൻ കിടന്നിരുന്ന ആ ഒരു കട്ടില്, ആ കട്ടിലിന് സമീപമായിട്ട് ഒരു ജനാല ഉണ്ടായിരുന്നു. ആ ജനാലയിലേക്ക് കഴുത്ത് അടുപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിനോട് മൊഴിയായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ജനൽപ്പാളി അവിടെ ഭാഗികമായിട്ട് അവശേഷിക്കുന്നുള്ളായിരുന്നു. എന്നാൽ തന്നെയും അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവശേഷിച്ചിരുന്നു. കാരണം മുഹമ്മദ് കുഞ്ഞിയുടെ ബ്ലഡിന്റെ അംശം ആ ജനൽപ്പാളിയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് സക്കീനക്കെതിരായിട്ടുള്ള വലിയ തെളിവായിട്ട് മാറുകയാണ്. നീണ്ട 6.5 വർഷം കഴിഞ്ഞെങ്കിലും അവിടെ അത്തരത്തിലൊരു തെളിവ് അവശേഷിച്ചത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യം തന്നെയാണ്. പിന്നീട് അടുത്ത തെളിവ് എന്ന് പറയുന്നത് സക്കീന കൊലക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ഷാൾ ഉണ്ടായിരുന്നു. ആ ഷാള് ചന്ദ്രഗിരി പുഴയിലേക്ക് ആ ഷാളും അതേപോലെ തന്നെ മൃതദേഹം പൊതിഞ്ഞിരുന്ന ആ ചാക്കും ഒഴുക്കിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഒഴുക്കിക്കളഞ്ഞ സ്ഥലം പോലീസിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയും തെളിവ് ശേഖരണത്തിനായിട്ട് 3 വിദഗ്ധരെ എത്തിക്കൊണ്ട് ആ പുഴയിലേക്ക് മുങ്ങി അവിടുന്ന് ആ തെളിവുകൾ ശേഖരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ 6.5 വർഷം കഴിഞ്ഞിട്ടും അതിപ്പോൾ ഒരു പക്ഷേ എന്ത് അത്ഭുതമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ആ ഉപയോഗിച്ചിരുന്ന, അതായത് കൊലപാതകത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഷാളും ആ പുതിയതിനായിട്ട് മൃതശരീരം പുതിയതിനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ചാക്കും ചെളിയിൽ പൂണ്ടുകൊണ്ട് അവിടെ തന്നെ, അതായത് സക്കീനെ ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്ത് തന്നെ നീണ്ട 6.5 വർഷത്തിന് ശേഷവും അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ 2 തെളിവും കിട്ടിയതോടുകൂടി തന്നെ സക്കീനയെ പൂർണ്ണമായിട്ട് പൂട്ടാൻ സാധിക്കുമെന്ന് പോലീസിന് ഉറപ്പാവുകയാണ്. ഈ സക്കീന എന്ന് പറയുന്ന സ്ത്രീ ഇത്രയും ക്രൂരത കാണിച്ചപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ മകൻ ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സിസ്മി സിജോ ജോൺ, സി യു.